ഹായ് ഗായ്സ് മുത്തു ബ്ലോഗിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഒരാളുണ്ട് വളരെ സ്പെഷ്യാലിറ്റികൾ ഉള്ള ഒരു സൂപ്പർ ഹീറോ വേറെ ആരുമല്ല ഞങ്ങളുടെ സ്വന്തം ജോസേട്ടൻ തൃശ്ശൂകാരുടെ സ്വകാര്യ അഹങ്കാരം തൃശ്ശൂർ ജില്ലയിൽ അത്താണിയിലുള്ള ഞങ്ങളുടെ സ്വന്തം ജോസേട്ടൻ അത്യാവശ്യം സൈക്കിൾ പ്രേമികൾക്കൊക്കെ സൈക്ലിസ്റ്റുകൾക്കും ഇദ്ദേഹത്തിന് അറിയാൻ കഴിയും എന്താണ് ജോസേട്ട നിങ്ങളുടെ പ്രത്യേകത വ്യൂവേഴ്സ് അറിയേട്ട ഞാൻ സൈക്കിൾ ചെയ്യും നീന്തും ഓടും ഓക്കെ ട്രയാത്തലൻ എന്ന് പറയുന്ന ഐറ്റമാണ് ഈ മൂന്നും കൂടി ചേർന്നതാണ് ട്രയത്തലൻ അത് ചെയ്യാറുണ്ട് ഓക്കെ ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കിടക്കാം അതിനു മുന്നേ ഒരു ചോദ്യം കേട്ടെ എത്ര വയസ്സ് വയസ്സ് എഴുപത്തെട്ട് ആയി ഈ സെപ്റ്റംബർ വരുമ്പോൾ എഴുപത്തൊമ്പതാകും നോട്ട് ദ പോയിൻ്റ് എഴുപത്തെട്ട് വയസ്സ് കഴിഞ്ഞോട്ടോ ഇനി ഈ അച്ചീവ്മെൻ്റേക്കാൾ ചെയ്ത വർഷം കൂടി ഞാൻ പറഞ്ഞുതരാം ആൾ ഏത് പ്രായത്തിലാണ് ചെയ്യുന്നത്

എണ്ണൂറ് മീറ്റർ ഇതിൽ രണ്ടെണ്ണത്തിൽ ഫസ്റ്റും ഒരെണ്ണത്തിൽ സെക്കൻഡും വന്നു അതും ഏത് പ്രായത്തിൽ ചെയ്തു ഒന്ന് വയസ്സിൽ ഏജ് ഈസ് ജസ്റ്റ് നമ്പർ ഫോർ റിയലി ഒരു റെക്കോർഡ് സ്വിമ്മിങ്ങിൽ കോഴിക്കോട് അല്ല കണ്ണൂർ സർവകലാശാലയുടെ നീന്തൽക്കുളത്തില് ഇരുന്നൂറ് മീറ്റർ ഫ്രീ സ്റ്റൈലിൽ ഫസ്റ്റും അമ്പത് മീറ്റർ ബെസ് സ്ട്രോക്കിൽ സെക്കൻഡ് അമ്പത് മീറ്റർ ബാക്ക് സ്ട്രോക്കിൽ ഫസ്റ്റ് അമ്പത് മീറ്റർ ബട്ടർഫ്ലൈയിൽ സെക്കൻഡ് സെക്കൻഡ് വേറൊരു സ്റ്റോറി ആയിട്ടുണ്ട് ഞാനത് രണ്ട് രണ്ടോ കഴിഞ്ഞ ആഴ്ച ഡോക്ടർ പറഞ്ഞായിട്ടാണ് കുട്ടികളുടെ കൂടെ ഒരു മാരത്തോൺ ഓടിയിട്ട് പങ്കെടുത്തു പറഞ്ഞ് രണ്ട് ഒരു ഇരുപത്തൊന്ന് കിലോമീറ്റർ ഇരുപത്തൊന്ന് കിലോമീറ്റർ അത് നേവിഡ മാരത്തോൺ ഹാഫ് മാരത്തോൺ ഇരുപത്തൊന്ന് കിലോമീറ്റർ രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് ഓടി ഫിനിഷ് ചെയ്തു കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാരെ കഴിച്ചത് അങ്ങനെ ചെറുപ്പക്കാർ അല്ല അത് ചെറുപ്പക്കാർ പിള്ളേരാണ് പക്ഷേ അറുപത് വയസ്സിന് മേലുള്ളവരുടേതിൽ ഞാൻ ഫസ്റ്റ് വന്നു ഓക്കെ ആ നിങ്ങൾ ഇരുപത്തൊന്ന് കിലോമീറ്റർ ഈ കുട്ടി ചെറുപ്പക്കാരുടെ കൂടെ അന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെ ഓക്കെ അതൊന്ന് ഇനി ഉണ്ടല്ലോ കുറേ ആ ഒരു ദിവസം പെട്ടെന്ന് ഒരു മൂടി തോന്നിയിട്ട് രാവിലെ തൃശ്ശൂരിൽ നിന്ന് എടുത്തിട്ട് വാഴച്ചാൽ പോയിട്ട് ഒരു ആറുമണിയാകുമ്പോൾ തിരിച്ചെത്തി പറഞ്ഞത് അത് വാ വാഴച്ചാലിൽ ഞാനും എൻ്റെ മകൻ്റെ കുട്ടിയും കൂടി പേരക്കുട്ടി ആ പേരക്കുട്ടിയായിട്ട് നേരെ പോയി വാഴച്ചാലിപ്പോയി നിന്ന് തിരികെ അത്താണിക്ക് വന്നു ആ ആ വാഴച്ചാൽ ഒരു ട്രിപ്പ് കഴിഞ്ഞ സമയത്താണ് ഞാൻ ജോസേട്ടനെ പരിചയപ്പെടുന്നു തോന്നുന്നു അല്ലേ അതെ അതെ ഓക്കെ അപ്പോൾ ഇദ്ദേഹത്തിന് പറ്റിയിട്ട് ഇപ്പോൾ കുറച്ചൊരു ഐഡിയ കിട്ടി അല്ലേ ഇദ്ദേഹത്തിൻ്റെ വീട് തൃശ്ശൂർ അത്താണിയാണ് സൈക്കിൾ സൈക്ലിംഗ് വഴിയാണ് ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത് അപ്പോൾ ഞാനും ഒരു ബിഗിനറാണ് കൃഷ്ണകുമാർ സാർ വഴിയാണ് ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടത് അദ്ദേഹം ഷോപ്പിൽ വന്ന് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു ജോസേട്ടാ ആഫ്റ്റർ ലോക്ക്ഡൗൺ ഞാൻ തൃശ്ശൂരിൻ്റെ സൈക്കിൾ തൊട്ടിട്ടേ ലേ പോവാനുള്ള ഒരു പരിപാടി ഉണ്ട് നമ്മുടെ കർദ്ദുങ്കലാൽ പോയി അടിച്ചു കൊടുക്കണം കർദ്ദുങ്കലാലേ അറിയാലോ പോവോ കൂടെ വരില്ല ഞാൻ വരാം ഞാൻ എല്ലാത്തിനും റെഡിയാണ് പക്ഷേ ഈ ഒറ്റക്കാലി വെച്ചിട്ട് അങ്ങനെ ലേ വരെ പോകാൻ പറ്റുമോ അത് ഞാൻ ട്രൈ ചെയ്യും കാരണം നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നല്ല ജോസേട്ടാ ഇൻസ്പിറേഷൻ്റെ എക്സ്ട്രീം ലെവലായിട്ട് നിങ്ങളൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ പിന്നെ ഇതൊക്കെ ഒരു ഡിസബിലിറ്റി ആണോ ഇറ്റ്സ് എബിലിറ്റി നമുക്ക് തീർക്കാം ആത്മവിശ്വാസമാണ് വിജയം തകർക്കാം നമുക്ക് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം എന്തായാലും ഇത് ലോക്ക്ഡൗണൊക്കെ ഒന്ന് കഴിയട്ടെ അതുവരെ നമുക്ക് ആയുസും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാർദും ലേൽ പോയിട്ട് ഒരു സെൽഫി എടുക്കണം ഞാൻ റെഡിയാണ് ജോസേട്ടാ നമ്മുടെ വ്യൂവേഴ്സിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താ പൂശം കിടക്കുക നിശ്ചയത്തോടെ എഴുന്നേൽക്കുക ആത്മസംതൃപ്തിയോടെ ഉറങ്ങുക ഇതിനിടയ്ക്കുള്ള സമയം കഠിനമായി അധ്വാങ്ങിക്കുക ഇതാണ് പറയാനുള്ളത് അതായത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായി ഒന്നുമില്ല പോലീട്ടാവാ ഇതിൽ കൂടുതൽ അതിനൊരു അതൊന്നും പറയാല്ലേ ഇനി ഇതിൽ കൂടുതൽ എന്തിനാണ് പറയേണ്ട ആവശ്യം ഈ ഇപ്പം പറഞ്ഞാൽ ഈ ഒരു കോട്ട തന്നെ മതിയില്ലേ നമുക്ക് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ എന്താ പറഞ്ഞു ദൃഢനിശ്ചയത്തോടെ എനിക്കുക ആത്മസംതൃപ്തിയോടെ ഉറങ്ങുക അതിനിടയിലുള്ള സമയം ഹാർഡ് വർക്ക് ചെയ്യുക സോ ഗൈസ് വേക്കപ്പ് വിത്ത് എ ഡിറ്റർമിനേഷൻ ബെഡ് വിത്ത് എ സാറ്റിസ്ഫാക്ഷൻ നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് അലക്സാണ്ടർ ദി ഗ്രേറ്റ് പറഞ്ഞ കോട്ട് എന്താണ് അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ സ്വന്തം ജോസേട്ടൻ കൂട്ടുകാരെ ഇതെല്ലാം ജോസട്ടൻ ഈ പ്രായത്തിലും നേടിയെടുത്ത പുരസ്കാരങ്ങളിൽ ചിലത് മാത്രമാണ് ഇനിയും ഒരുപാടുണ്ട് ഈസ് നോട്ട് ലോസ് യൂത്ത് ബട്ട് എ ന്യൂ സ്റ്റേജ് ഓഫ് ഓപ്പർച്യൂണിറ്റി ആൻഡ് സ്ട്രെങ്ത് അതുകൊണ്ട് ഞാൻ വീണ്ടും ഊന്നി പറയുകയാണ് ദർ ഇസ് നോ സച്ച് തിങ് ഇൻ ദ വേൾഡ് ആസ് വി വുഡ് ഡു സോ ട്രൈ ഹാർഡ് അപ്പോൾ കൂട്ടുകാരെ ഞങ്ങൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ് കാരണം ഇങ്ങനെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ സമയം പോണതറിയില്ല ഒന്ന് പിന്നെ മുഴുവൻ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ എപ്പിസോഡ് ഇന്നത്തോടെ തീരുവില്ല അല്ലേട്ടാ ഉണ്ട് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വന്നിരിക്കണം കുറച്ച് കാര്യങ്ങൾ അറിയാണ്ട് വേറെ ഒന്നല്ല ഒരുപാട് ഏജ് ഏജിൻ്റെ പ്രോബ്ലം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഇതുപോലെ വല്ല ആക്സിഡൻ്റ് കേസ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫിലുണ്ടായ ട്രാച്ചിഡൻ്റെ കേസ് പറഞ്ഞിട്ടോ ആരെങ്കിലും ഡിപ്രഷൻ അടിച്ചിരിക്കുന്നെങ്കിലോ അല്ലെങ്കിൽ എന്താ പറയുക അതന്നെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽതാ ഈ മുതല റോൾ മോഡൽ ആക്കിയോ ഒരു രക്ഷയിലാണ് പുല്ലിടാവാ ഞങ്ങൾ തൃശ്ശൂകാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ജാതി കെട്ടിയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒന്നുകൂടി ഓർമ്മിക്കുകയാണ് ഞങ്ങളുടെ സ്വന്തം ജോസേട്ടൻ വീട് തൃശ്ശൂർ അത്താണിയിലാണ് ഒപ്പം തന്നെ ഒരു റിക്വസ്റ്റും കൂടി ഇനിയും സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടുക ഷെയർ ചെയ്യുക പിന്നെ ഒന്ന് പറയുകയുള്ളൂ ബെൽബട്ടൺ ബെൽബട്ടൺ ഒന്ന് അമർത്തുക കാരണം ഇനിയുള്ള വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഇതുപോലെയുള്ള സൂപ്പർ ഹീറോകളുമായി ഇനിയും വരാൻ ശ്രമിക്കാം ഓക്കെ നല്ലൊരു ദിവസം തന്നെയായിരുന്നു നല്ലൊരു പ്രഭാതമായിരുന്നു നല്ല മോർണിംഗ് ആണ് സൂപ്പർ ഏരിയയാണ് ഞങ്ങളുടെ അവിടെ തന്നെ വ്യാസ കോളേജിൻ്റെ അവിടെയാണ് സോ ഓരോ പുലരെയും ഓരോ പുതിയ അവസരമാണ് സോ ഗോ ഹെഡ് ഗൈസ് സി അഗെയിൻ ബൈ